ഹലോ ഓൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്നും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ് എന്നുള്ളൊരു കാര്യം കൂടെയാണ്. അപ്പം നമ്മൾ പ്രീവിയസ്ലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ഈ ടേംസ് കുറച്ച് ഫെമിലിയർ ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിനോട്ടഡ് ബൈ ഇ ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റും പറഞ്ഞിരുന്നു. അത് ഡിനോട്ട് ചെയ്തിരുന്നത് ഡി എന്നായിരുന്നു. അത് തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ദാറ്റ് ഇസ് ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ എന്നുള്ള ഒരു റിലേഷൻ നമ്മൾ നോക്കിയായിരുന്നു. ഇനി മാഗ്നെറ്റോസ്റ്റാറ്റിക്സിലേക്ക് കടക്കുമ്പോൾ അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി വരുന്നുണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും വരുന്നുണ്ട്. അപ്പൊ അത് തമ്മിലുള്ള റിലേഷനുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സെഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുള്ളൊരു കാര്യം നോക്കാം. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് നോർത്ത് പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു യൂണിറ്റ് നോർത്ത് പോളിന് മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് എന്നുള്ളൊരു ആ ഒരു ക്വാണ്ടിറ്റിയാണ് ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ നോർത്ത് പോൾ ഓഫ് വൺ പേപ്പർ സ്ട്രെങ്ത് വെൻ പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ ആ ഒരു നോർത്ത് പോൾ വെക്കുകയാണെങ്കിൽ ആ നോർത്ത് പോളിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടാവും. ആ ഫോഴ്സിന്റെ ആ ഒരു വാല്യൂ എത്രയാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ മെഷർ ചെയ്യുന്നത് ന്യൂട്ടൺ പെർ വെബേഴ്സ് എന്നുള്ള യൂണിറ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആംബിയർ ടേൺസ് പെർ മീറ്റർ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ബേസിക്കലി മാഗ്നറ്റിക് ഫ്ലക്സ് ലെൻസിന്റെ കേസ് ആണെങ്കിൽ വെബേഴ്സ് ആയിരിക്കും അതിന്റെ യൂണിറ്റ് വരുന്നത്. ഈ ഒരു കേസ് വരുമ്പോൾ ഫോഴ്സ് ആക്ടിംഗ് ദാറ്റ് ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഫോഴ്സ് ആക്ടിംഗ് ആണല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺസ് പെർ വെബർ എന്നുള്ള രീതിക്ക് ആയിരിക്കും. ഓക്കെ, ഇനി അത് ഡിനോട്ട് ചെയ്യുന്നത് എച്ച് എന്നായിരിക്കും. അതേപോലെ തന്നെ വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് ഇ എന്നായിരുന്നു, ക്യാപിറ്റൽ ലെറ്റർ ഇ ആയിരുന്നു. ഇവിടുത്തെ കേസിൽ എത്തിയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് ആണ്, ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇസ് എ ടോട്ടൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രോസിംഗ് യൂണിറ്റ് ഏരിയ ഇൻ എ പ്ലെയിൻ റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ഇസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അവർ ഈ യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു എത്ര ലൈൻസ് ആണ് പാസ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലക്സ് ഡെൻസിറ്റി പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഏരിയയിലൂടെ എത്രത്തോളം ലൈൻസ് പാസ് ചെയ്യുന്നു എന്നൊക്കെ പറയും. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. അതിന്റെ യൂണിറ്റ് വരുന്നത് വെബർ പെർ സ്ക്വയർ മീറ്റർ ആണ്, ഓറൽസ് നമുക്ക് ടെസ്ല എന്നുള്ളൊരു യൂണിറ്റ് വെച്ചിട്ടും ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓൾറൈറ്റ്, ഇനി നെക്സ്റ്റ് ഒരു റിലേഷൻ നമുക്ക് നോക്കാം. ഈ ബിയും അതേപോലെ തന്നെ എച്ചും തമ്മിലുള്ള റിലേഷൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റിയും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി അതേപോലെ ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ എന്നുള്ളത്. വേറെ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ആയിരുന്നു, ആ മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി വാല്യൂ ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ അത് ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പെർമിയബിലിറ്റി. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ആണ്, മ്യൂ എച്ച് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ അത് നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നത് മ്യൂ നോട്ട് മ്യൂ ആർ എച്ച് എന്നുള്ള രീതിക്ക് പറയാം. വേർ മ്യൂ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സ്പേസിലെ ആ ഒരു വാല്യൂ ആണ്, ദാറ്റ് ഇസ് 4 × 10⁻¹⁷ ഹെൻറി പെർ മീറ്റർ. അപ്പൊ നമ്മൾ പ്രീവിയസ്ലി അഗെയിൻ ഒന്ന് റീകളക്ട് ചെയ്യുക, അതായത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൺസെപ്റ്റിൽ പറഞ്ഞപ്പോൾ എപ്സിലോൺ ആയിരുന്നു, പെർമിറ്റിവിറ്റി ആയിരുന്നു, പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് വന്നിരുന്നത് ഫാരഡ് പെർ മീറ്റർ ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ കേസിലേക്ക് ഇൻഡക്റ്റൻസിന്റെ ടേമിലേക്ക് മാറുകയാണ്. ഫാരഡ് എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസ് റിലേറ്റഡ് ആയി, ഇവിടുത്തെ കേസിലാകുമ്പോൾ ഒരു ഇൻഡക്റ്റൻസിന്റെ ടേമുമായിട്ട് റിലേറ്റഡ് ആണ്. ഹെൻറി പെർ മീറ്റർ ആണ് നമുക്ക് വരുന്നത്. ഇനി ഫ്രീ സ്പേസ് അല്ല എങ്കിൽ ഒരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി, സോറി പെർമിയബിലിറ്റി എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയലിന്റെ, ഏത് മെറ്റീരിയലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ആ ഒരു മെറ്റീരിയലിന്റെ വാല്യൂ കൂടെ മ്യൂ ആർ എന്നുള്ളൊരു വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. മ്യൂ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് വണ്ണിനേക്കാളും കൂടുതലായിരിക്കും വരിക. ഓക്കെ, ഇപ്പൊ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ മ്യൂ ആർ ഈക്വൽ ടു 1 ആയിരിക്കും വരിക. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റ് ഇസ് എ മെഷർ ഓഫ് എക്സ്റ്റെൻഡ് ടു വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ എൻറ്റർ എ സബ്സ്റ്റൻസ്. നമ്മളൊരു സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
ആ ഒരു സബ്സ്റ്റൻസിന്റെ എബിലിറ്റിയാണ് ഈ ഒരു എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിയാണ് ഈ പെർമിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പി ഈക്വൽ ടു മ്യൂ എച്ച് എന്നുള്ള ഒരു ഫൈനൽ എക്സ്പ്രഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി റിലേഷൻ പോലെ തന്നെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷനും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.